കോഴിക്കോട്ടെ ഉൾപ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. കോസ്റ്റ് ഗാർഡും മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് സജീവമായി രംഗത്തുണ്ട്. അവർക്കിടയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അഞ്ജലി അമൃത് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. കോഴിക്കോട്ടെ സ്ഥിതിഗതികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അഞ്ജലിയുടെ റിപ്പോർട്ട്. കോഴിക്കോട് ജില്ലയിൽ മഴയുടെ ശക്തിക്ക് നേരിയ ശമനമുണ്ടെങ്കിലും തുടർച്ചയായി മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ മേഖലയിലെ പൂവാട്ടുപറമ്പ്, കല്ലേരി എന്നീ മേഖലകളിലാണ്. ഇവിടെ ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നും ജലനിരപ്പിൽ യാതൊരു കുറവും വന്നിട്ടില്ല. ജലനിരപ്പ് അല്പം ഉയർന്നു എന്ന് തന്നെ വേണം ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ. ഇവിടെ നിന്നും ആളുകളെ വലിയ രീതിയിൽ ആളുകളെ ഒഴിപ്പിച്ച് ക്യാമ്പുകളിലേക്ക് മറ്റും എത്തിക്കുന്ന ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നലെ ഏറെ രാത്രി ഏറെ വൈകിയും ഇന്ന് രാവിലെയുമായി പുരോഗമിക്കുകയായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും പുറത്തെത്തി ക്യാമ്പുകളിലേക്ക് എത്തിക്കാനായി എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ. സന്നദ്ധ പ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളും എല്ലാ ജനങ്ങളും നാട്ടുകാരും അടക്കം ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്യാമ്പുകളിലേക്കും മറ്റും അവശ്യ സാധനങ്ങളും മറ്റും എത്തിക്കാനും ഒരു വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ സഹായത്തോടുകൂടിയാണ് ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ചേട്ടാ, എങ്ങനെയാണ് ഇവിടെ ഇവിടുത്തെ ഒരു അവസ്ഥ നിലവിലെ? ഇവിടുത്തെ അവസ്ഥ പറഞ്ഞാൽ ഇന്നലത്തെ കാട്ടി ഒന്നും കൂടി ജലനിരപ്പ് കൂടിക്കണെന്ന്. ഇന്ന് രാവിലത്തെ കാട്ടി കൂടിക്കണം, ഉച്ചക്ക് മിനിറ്റിന് മിനിറ്റിന് കൂടി കൂടി വരാണ്. പിന്നെ മത്സ്യത്തൊഴിലാളികൾ നാട്ടാരും കൂടി എല്ലാവരും കൂടി സജീവമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ പോലീസുകാർ എല്ലാവരും കൂടി പ്രവർത്തിക്കണമെങ്കിൽ വലിയ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഇപ്പോൾ പോകുന്നുണ്ട്. വീടുകളിലൊക്കെ ഒരുവിധമൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ 4-5 ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. വെള്ളിപറമ്പുണ്ട്, പൂവാട്ടുപറമ്പുണ്ട്, അങ്ങനെയായിട്ട് 4-5 പേരുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ എത്തിച്ചിട്ട് എല്ലാവർക്കും ഭക്ഷണങ്ങളോ സാധനങ്ങളോ ഒന്നും ഇതുവരെ ഒരു പ്രശ്നം ഇതുവരെ ആരും അറിയിച്ചിട്ടില്ല. ഇപ്പോൾ നല്ല ഇതായിട്ടാണ് പോണത്. ഇനി വെള്ളം നിരപ്പ് ഇന്നും കൂടാണെങ്കിൽ ഇന്നും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിനൊക്കെയുള്ളത് സംവിധാനം നമ്മളെ ഭാഗത്തുനിന്ന് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് ഭാഗത്ത് എന്താ ചെയ്യണം അറിയില്ല. എന്താ കഴിഞ്ഞ പ്രളയത്തിൽ ഈ ഒരു മേഖലയിൽ ഇത്ര ഈ രീതിയിൽ തന്നെയായിരുന്നു? അല്ല, കഴിഞ്ഞ പ്രളയത്തിനെക്കാട്ടി കൂടുതലാണ് ഈ പ്രളയത്തിലുള്ളത്. മയം കൂടുതൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രളയത്തിൽ ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഗൾഫിലേനു. ഇപ്പോൾ ഞാനിപ്പോഴാണ് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞക്കാട്ടി കൂടുതലുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ ഒരുപാട് വീടുകളൊക്കെ മുങ്ങിപ്പോയിക്കണ്. പിന്നെ വീട്ടുകാരൊക്കെ ഒഴിപ്പിക്കുമ്പോൾ താഴെയുള്ളവർ ഒരു പറയുമ്പോൾ വരുന്നില്ല വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുകളിലേക്ക് വരും. പിന്നാണ് അവർ നമ്മളെ വിളിക്കുന്നത്, നമ്മളെങ്ങനെ രക്ഷിക്കുന്നൊക്കെ പറയുന്നത്. ഏതെങ്കിലും ഇങ്ങനെ ആളുകൾ വരാൻ മടിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിനെ ബാധിക്കുന്നുണ്ട്? പിന്നീട് ഒരു വലിയ അപകടത്തിലേക്ക് നീങ്ങുന്നു. വളരെ ബാധിക്കുന്നുണ്ട്, വളരെ ബാധിക്കുന്നുണ്ട്. താഴത്തെ നിലം പൊന്തിന വരെ ഒലി ഇപ്പോൾ വരുന്നില്ല, മുകളിലേക്ക് കയറാന്ന് അറിയും. അവസാനം മുകളിലേക്ക് കയറുമ്പോഴാണ് ഓല് അപ്പോഴാണ് ഓലിക്ക് പോകുന്നത് വരുന്നത്. അപ്പോഴാണ് നമ്മളൊക്കെ അറിയിക്കുന്നത് എങ്ങനെ രക്ഷിക്കണം പറഞ്ഞിട്ട് നിലവിലേക്ക് ആവുന്നത്. നമ്മളുണ്ടാവും അപ്പോഴും നമുക്ക് നമ്മള് എന്താ പറയാ ഒരുപാട് ബുദ്ധിമുട്ടിട്ടേക്കാണ് ഓല രക്ഷിക്കണം. എന്നിട്ട് ഓലിക്കുള്ള ഹരിതോലും ഫസ്റ്റേ കാണിക്കുന്നില്ല. ഈ ചാലിയാർ, ചെറുപുഴ, ഇരുവഞ്ഞിപ്പുഴ എല്ലാം കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വലിയ ഒരു അടിയൊഴുക്കുള്ള ഒരു കാര്യമാണ്, നമുക്ക് വെള്ളത്തിന്റെ അടിയൊഴുക്ക് ഇവിടെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായി ഒരുക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഇതെല്ലാം മാറ്റിവെച്ചാണ് ഇവിടെ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ജില്ലാ ഭരണകൂടവും എല്ലാവരും ഇടപെട്ട് ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഏതായാലും മഴ ഇനിയും കനത്ത് പെയ്യുകയാണെങ്കിൽ ക്യാമ്പുകൾ ഇനിയും തുറക്കേണ്ടി വരും. ഈ ഒരു പ്രദേശത്ത് മാത്രം 5 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ചില ക്യാമ്പുകളിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതി വിശേഷവും ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ക്യാമ്പുകൾ തുറക്കേണ്ടി വരും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ഈ നിമിഷത്തിൽ തരാൻ സാധിക്കുന്നത്. അഞ്ജലി അമൃത് ഞങ്ങളുടെ പ്രതിനിധി, കോഴിക്കോട് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ, എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 9:30 വരെ 24 ഇൻ 7.